പണ്ട് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത കൊച്ചി മെട്രോയിൽ കയറിപ്പോയിട്ടാണ് ആ കുമ്മനടി എന്നുള്ള പ്രയോഗം തന്നെ കേരളത്തിലുണ്ടായത്. ഇപ്പോൾ അതേപോലൊരു ഉള്ളിയടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ മലവും മൂത്രവും വിസർജ്യവും ഒക്കെ നിൽക്കുന്ന സ്ഥലത്ത് പൂജാരിക്കിരുന്നു കൊണ്ട് പൂജ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. താഴ്ന്ന ജാതിയിൽപ്പെട്ട മന്ത്രിക്ക് കൈകൊണ്ട് വിളക്ക് കൈമാറുമ്പോൾ മാത്രമേ പൂജയ്ക്ക് അശുദ്ധി ഉണ്ടാവുന്നുള്ളൂ എന്നുള്ളതാണ് ഈ ചിത്രം കണ്ടപ്പോൾ തോന്നിയത്. ഈ പടങ്ങൾ നിങ്ങൾ കണ്ടു കാണില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംഗതി വന്ദേ ഭാരത് എക്സ്പ്രസ് പുറപ്പെടുന്നതിന് മുൻപേ പൂജ നടത്തുന്നതാണ്. ഇന്ത്യയിൽ നിന്ന് റോക്കറ്റ് ബഹിരാകാശത്തേക്കും ചന്ദ്രനിലേക്കും സൂര്യനിലേക്കും ഒക്കെ പോകുന്ന നിലയിൽ ഒരു ചെറുനാരം കൂടി കൊളുത്തിവിടുന്ന ടീമാണ്. അപ്പോൾ പൂജയിൽ വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. എവിടെ നിന്നാണ് പൂജ ചെയ്യുന്നത്? റെയിൽപാളത്തിന് നടുവിലിരുന്നു കൊണ്ട് പൂജാരി പൂവും പൂജാദ്രവ്യങ്ങളും ചന്ദനത്തിരിയും ഭസ്മവും ഹോമവും ഒക്കെയായിട്ട് സംഭവം കുശാലായി നടക്കുന്നുണ്ട്. ഇരുന്നത് എവിടെയാണ്? കൃത്യമായി നോക്കിയേ, റെയിൽപാളം. ഏതാണ് ഈ റെയിൽ? തെക്കോട്ടും വടക്കോട്ടുമായി ഒട്ടനവധി ട്രെയിനുകൾ ഒരേ ദിവസം തന്നെ പാസ് ചെയ്യുന്ന കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ റെയിൽപാളമാണ്. ഈ ട്രെയിനിൽ നിന്നുള്ള മലമൂത്ര വിസർജ്യങ്ങൾ വീഴുന്ന ആ പാളമല്ലേ ഇത് ചങ്ങായി ഇരുന്നിരിക്കുന്നത്? അപ്പോൾ അശുദ്ധിയൊന്നും ഇല്ലേ? ഇപ്പോൾ മനുഷ്യൻ്റെ മലവും മൂത്രവും വിസർജ്യവും ഒക്കെ നിൽക്കുന്ന സ്ഥലത്ത് പൂജാരിക്കിരുന്നു കൊണ്ട് പൂജ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. താഴ്ന്ന ജാതിയിൽപ്പെട്ട മന്ത്രിക്ക് കൈകൊണ്ട് വിളക്ക് കൈമാറുമ്പോൾ മാത്രമേ പൂജയ്ക്ക് അശുദ്ധി ഉണ്ടാവുന്നുള്ളൂ എന്നുള്ളതാണ് ഈ ചിത്രം കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും പറയാൻ വന്നത് ഇതല്ല. വന്ദേ ഭാരതിൻ്റെ രണ്ടാമത് സർവീസും കേരളത്തിൽ ഇന്ന് തുടക്കം കുറിച്ചു. 2023 ഏപ്രിൽ 26 ആരംഭിച്ച ആദ്യ വന്ദേ ഭാരത് അത് കഴിഞ്ഞ് ഏകദേശം 5 മാസങ്ങൾക്കപ്പുറത്തേക്ക് രണ്ടാമതൊരു ട്രെയിൻ കൂടി കേരളത്തിലൂടെ ഓടിക്കുവാൻ റെയിൽവേ മന്ത്രാലയം തീരുമാനമെടുത്തിരിക്കുന്നു. എന്താവും കാരണം? സിമ്പിളാണ്. ഓടിത്തുടങ്ങി ആദ്യ 1.5 മാസം കൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒക്യുപ്പൻസി റേറ്റുള്ള റൂട്ടാണ് തിരുവനന്തപുരം കാസർഗോഡ്, കാസർഗോഡ് തിരുവനന്തപുരം എന്നുള്ളത് റെയിൽവേ തിരിച്ചറിഞ്ഞു. 150% എപ്പോഴും ഒക്യുപ്പൻസി റേറ്റ്. അതായത് മിക്കവാറും സമയങ്ങളിൽ ട്രെയിൻ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. യാത്ര ചെയ്യാൻ വേണ്ടി ആൾക്കാർ റിസർവേഷൻ നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴും എപ്പോഴും നോക്കുമ്പോൾ ട്രെയിൻ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു വന്ദേ ഭാരതിന് കൂടിയുള്ള സാധ്യത കേരളത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി അനുവദിച്ചു കൊടുത്തതാണ്. അല്ലാതെ സംഘികൾ തള്ളിയിറക്കും പോലെ നരേന്ദ്രമോദിയുടെ സമ്മാനമോ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ റിക്വസ്റ്റിന് പുറത്തോ വന്നിരിക്കുന്ന സംഗതിയല്ല, ലാഭകരമാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നൽകിയിരിക്കുന്നതാണ്. ഇപ്പോൾ 180% ഒക്യുപ്പൻസി റേറ്റ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 1500 രൂപയെങ്കിലും ആ ട്രെയിനിലൊന്ന് കയറി ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോകാൻ വേണം. 1500 രൂപ കൊടുത്ത് 8 മണിക്കൂർ സമയം കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ ആൾക്കാർ തയ്യാറാണ്. ആണല്ലോ, തയ്യാറായതുകൊണ്ട് മാത്രമാണല്ലോ ട്രെയിൻ ടിക്കറ്റ് റിസർവേഷൻ എപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് പോകുന്നത് മാസങ്ങൾക്ക് മുൻപ് തന്നെ. അതുമാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ 1500 രൂപ കൊടുത്തുകൊണ്ട് 8 മണിക്കൂർ യാത്രയ്ക്ക് ആൾക്കാർ തയ്യാറാവുന്നു എന്ന് പറഞ്ഞാൽ വേഗത കൂടിയ മാർഗത്തിലൂടെ സഞ്ചരിക്കണമെന്നും സമയത്തിന് വിലയുണ്ട് എന്നും നാട്ടുകാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാതെ മാധ്യമങ്ങളും പ്രതിപക്ഷവും തള്ളി മറിക്കും പോലെ ഇവിടെ ആർക്കും വേഗതയിൽ സഞ്ചരിക്കണം എന്ന് താല്പര്യപ്പെടാത്ത ആളുകളല്ല. എല്ലാവർക്കും ആ താല്പര്യപ്പെട്ട് സമയത്തിന് കൃത്യമായ വിലയും നൽകുന്നുണ്ട്. ആർക്കാണ് ഇത്ര ധൃതിയിൽ പോകേണ്ടത് എന്ന് ചോദിച്ചാളെ ഞാനിപ്പോൾ പ്രത്യേകം പേരെടുത്ത് പറയേണ്ടതില്ലല്ലോ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മുഖ്യമന്ത്രി സഹോദരൻ പിണറായി വിജയൻ പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, കേരയിൽ വരും ഘട്ടം എന്നുള്ളതാണ്. കേരയിൽ വരണം എന്നുള്ള മറ്റൊരു ദിശാസൂചകം തന്നെയാണ് രണ്ടാം വന്ദേ ഭാരത് കേരളത്തിന് അനുവദിച്ച് കൊടുക്കുമ്പോഴും കേന്ദ്ര സർക്കാരും പറയാതെ പറഞ്ഞു പോകുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇവിടുത്തെ പ്രതിപക്ഷങ്ങളും മാധ്യമവും ജീവനുള്ള കാലത്തോളം കേരയിലിനെ അല്ലെങ്കിൽ സിൽവർ ലൈനെ എതിർക്കാൻ വേണ്ടിയിട്ട് മാത്രമേ പോകുള്ളൂ. രണ്ടാമതൊരു വന്ദേ ഭാരത് കൂടി ഓടാൻ തുടങ്ങുന്ന ഈ കേരളത്തിൽ അതിവേഗപാതയുടെ സാധ്യതകൾ വർദ്ധിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ ട്രെയിനിൽ ഒരിക്കൽ പോലും ഒരു സീറ്റ് ലഭിക്കുന്ന നില ഇപ്പോഴില്ല. അതായത് വന്ദേ ഭാരത് ഓടിത്തുടങ്ങിയിരിക്കുന്ന കോട്ടയം റൂട്ടിലൂടെ ഓടുന്ന തിരുവനന്തപുരം കാസർഗോഡായാലും കാസർഗോഡ് തിരുവനന്തപുരം ആയാലും എപ്പോഴും ഫുള്ളാണ്. ഇപ്പോൾ രണ്ടാമത് ആലപ്പുഴ വഴി ഓടുന്ന ട്രെയിനിൽ സമാന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ 30-ാം തീയതി അടുത്ത ആഴ്ചയാണ്. അടുത്ത ശനിയാഴ്ചത്തേക്കുള്ള ട്രെയിൻ ടിക്കറ്റിൻ്റെ അവസ്ഥ എന്നുള്ളത് ഓൾറെഡി ബുക്കിംഗ് റിസർവേഷൻ ഫുള്ളാണ്, വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് ഓടി തുടങ്ങുന്നതേ ഉള്ളൂ. വാണിജ്യ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച മുതൽ യാത്ര ആരംഭിക്കുന്നതേ ഉള്ളൂ, എന്നിട്ടും ടിക്കറ്റ് ഫുള്ളാവുകയാണ്. അപ്പോൾ ഇതിനെല്ലാം അർത്ഥം കേരളത്തിലെ ജനങ്ങൾ സമയത്തിന് അത്രയും വില നൽകുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ടും ഇങ്ങനൊരു വികസന പദ്ധതി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖം മാറുമെന്നും അങ്ങനെ വികസന പദ്ധതി വരുന്നത് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുക LDFനും CPMനും സഹോദരൻ പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കാണും എന്നുള്ള
പ്രശ്നം കൊണ്ടാണ് പ്രതിപക്ഷം ഇതിന് ഹള്ളു വെക്കാൻ നോക്കുന്നത്. അല്ലാതെ വേഗതയിൽ സഞ്ചരിക്കേണ്ടതില്ല എന്ന ഒരു തെറ്റിദ്ധാരണയും പ്രതിപക്ഷത്തിരിക്കുന്ന മിക്കവാറും നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇല്ല. പക്ഷേ എന്താണ്, അങ്ങനെ അങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ കേരളം ആകെ മാകും. കേരളം അങ്ങനെ ആകെ മാറുകയാണ് എങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് പിണറായി വിജയനും LDFഉം അടിച്ചുകൊണ്ട് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഞങ്ങളെങ്ങനെ കൈയും കെട്ടി നോക്കിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിനു വേണ്ടിയിട്ടുള്ള കുപ്രചരണങ്ങൾ, വ്യാജപ്രചരണങ്ങൾ, അർദ്ധസത്യങ്ങൾ ഇവയെല്ലാം ചേർത്തുകൊണ്ടുള്ള പൊടിപ്പും തങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് മാധ്യമങ്ങളുടെ സഹായത്തോടെ കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ മുന്നണിയായിട്ട് കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒന്നു ചേർന്ന് മാറുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ട്രെയിനോടി 5 മാസം കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന വന്ദേ ഭാരതായിട്ട് കാസർഗോഡ് തിരുവനന്തപുരവും തിരുവനന്തപുരം കാസർഗോഡും മാറിയിരിക്കപ്പോൾ വീണ്ടും ഒരു ട്രെയിൻ കൂടി വന്നപ്പോൾ ഇതിനകത്തും ബുക്കിങ്ങിൻ്റെ നില ഇങ്ങനെയാണെന്നറിയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ സമയത്തിന് എത്രമാത്രം വില നൽകുന്നുണ്ട് എന്നുള്ള കാര്യവും മറന്നു പോകരുത്. 1500 രൂപ കൊടുത്ത് 8 മണിക്കൂർ യാത്ര കൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തുന്നതാണോ, അതിലും കുറഞ്ഞ തുകക്ക് കുറഞ്ഞ സമയത്തിൽ തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡേക്ക് എത്തുന്നതാണോ ലാഭകരമെന്നുള്ളത് ജനങ്ങൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം തുരങ്കം വെക്കുന്ന തരത്തിലേക്ക് മാധ്യമങ്ങളും ഒപ്പം പ്രതിപക്ഷവും ആ പ്രതിപക്ഷത്തിനോടൊപ്പം ചേരുന്ന കേന്ദ്രം ഭരിക്കുന്ന BJP പോകുന്നു എന്നുള്ളതാണ്. ഇന്നില്ലെങ്കിൽ നാളെ കേന്ദ്ര സർക്കാരിന് ഇതിൽ ഒരു തീരുമാനമെടുക്കാതെ വയ്യ. കാരണം കേരളയിൽ എന്നുള്ളത് കേരളത്തിൻ്റെ ആവശ്യമാണ്. അതിനവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഒരു വിഷയമായിട്ട് മാറാൻ പോകുന്നില്ല. ഇന്ന് ഈ പ്രഥമ യാത്രയിൽ തന്നെ പങ്കെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒന്ന് രണ്ടാളെ ഞാൻ പറയാം. പണ്ട് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത കൊച്ചി മെട്രോയിൽ കയറിപ്പോയിട്ടാണ് ആ കുമ്മനടി എന്നുള്ള പ്രയോഗം തന്നെ കേരളത്തിലുണ്ടായത്. ഇപ്പോൾ അതേപോലൊരു ഉള്ളിയടി ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിരിക്കുന്ന വന്ദേ ഭാരതിൽ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന V. Murali തന്നെ യാത്ര ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അദ്ദേഹം സർക്കാരിൻ്റെ ഭാഗമായുള്ള ഒരാളാണ്. അതേ കൂടെ V. Muralidharനൊപ്പം തന്നെ നമ്മുടെ ഉള്ളി സാറും കാസർഗോഡ് നിന്ന് ട്രെയിനിൽ തന്നെ കയറി ഇരുന്ന് അദ്ദേഹത്തിനൊപ്പം തന്നെ വെജിറ്റബിൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഇങ്ങനെ ഗമയിലിരിക്കുന്നുണ്ട്. എന്തിനാണ്, എന്താണ് അതിൻ്റെ കാര്യം? മന്ത്രിമാരോ മന്ത്രിസഭയിൽ പെടുന്ന ആളുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ജനപ്രതിനിധികളായിരിക്കുന്ന ആളോ ഒക്കെ ശരിയാണ്. ഇന്നേ വരെ ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും മത്സരിച്ച് വിജയിക്കാത്ത K. സുരേന്ദ്രൻ എന്തിൻ്റെ കാര്യത്തിനാണ്, എന്തിൻ്റെ പേരിലാണ് വന്ദേ ഭാരതിൽ ആദ്യ യാത്രയിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര പോയിരിക്കുന്നത്? അപ്പോൾ ഇത് നമ്മുടെ നേട്ടമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടമാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുവാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാലെങ്കിലോ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട അർഹിക്കുന്ന തരത്തിലുള്ള എല്ലാ പരിഗണനയും നൽകുന്നുണ്ടോ? ആവശ്യമായിട്ടുള്ള കൊടുക്കാൻ ബാക്കിയുള്ള ധനവിഹിതം കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ടോ? അതൊന്നുമില്ല. പക്ഷേ വന്ദേ ഭാരത് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേതും അനുവദിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഓണസമ്മാനം എന്ന നിലയ്ക്കുള്ള വിലയിരുത്തലാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്നുള്ളത് ഓടിത്തുടങ്ങി 1.5 മാസം കൊണ്ട് ഏറ്റവും വലിയ ഒക്യുപ്പൻസി റേറ്റിലേക്കും കൂടുതൽ വരുമാനവും ലഭിക്കുന്ന റൂട്ടായതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഇട്ടാലും നഷ്ടം വരില്ല, ലാഭം കൂടുകയുള്ളൂ എന്ന തിരിച്ചറിവിനെ പുറത്താണ് താനും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് ഓടിത്തുടങ്ങിയ വന്ദേ ഭാരതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പങ്കുവെക്കാനുണ്ട്. എന്തുതന്നെയാലും സമീപഭാവിയിൽ കേരളത്തിലൊരു അതിവേഗ റെയിൽപാത നമുക്ക് ആവശ്യമാണ് എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ്